ആനന്ദ് ഒരു സിനിമാ നടനാവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ എല്ലാവരെ പോലെയും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്താ കഴിക്കാൻ? ഇടിയപ്പം. അയ്യോ, എന്താ അമ്മയുടെ സ്പെഷ്യല? കഴിഞ്ഞ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കിയപ്പോഴും ഇതന്നല്ലേ പറഞ്ഞേ? അത് വേറെ സ്പെഷ്യല്, ഇത് വേറെ സ്പെഷ്യല്. ഈയിടെ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം അമ്മയുടെ സ്പെഷ്യലാണെന്നുണ്ട്. പക്ഷെ ആനന്ദേ, നീ ഇന്നലെ ഉണ്ടാക്കിയ ദോശ വളരെ മോശമായിരുന്നു കേട്ടോ. ആയിരുന്നല്ലേ? അത് സാറല്ല, എനിക്ക് പഠിപ്പിച്ചാൽ മതി. ഇത് ആര്യ ആനന്ദിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ആനന്ദിന് ആര്യോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളായെങ്കിലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. Trouble all the day. If the life is so stressful as we have, chidi tan super bora, chidi unde a little bit of work, kali unde a little style, pura choke time but then let the fun part, rhythm in the hell. ഇവനാണ് അക്ഷയ്, ആനന്ദിന്റെ കൂട്ടുകാരൻ. ആൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു രസം കൂലിയായി ഇവരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടോ? പിന്നെ അപ്പച്ചനില്ലാതെ എന്താഘോഷം? അയ്യോ, എന്ത് പറ്റിയുടെ ആനന്ദ്, ഒറ്റക്കിരുന്ന് ബോറടിച്ചാ? എന്തോട്ടോ തിന്നണേ? നീ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കഴിക്കാൻ എന്തെങ്കിലും എടുത്തോ. സ്റ്റമക്ക് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കളക്ഷൻ സെലക്ട്. അല്ല, സെലക്ഷൻ കളക്ട് കലക്കി കിട്ടണ അവസരമൊക്കെ നീ തന്നെ വന്ന് കൊളായിക്കോളും. ഞാനെന്തൂട്ട് പോയില്ലേ? അത് വരൂലത്. പോയോ? ഇത്ര നേരം മര്യാദക്ക് ഇരിക്കായിരുന്നോ? എടാ, നീ ഇതെന്റെ അടുത്ത് തന്നെ പറയൂ. നിനക്ക് വീട് സെറ്റപ്പ് ചെയ്ത് തന്നാരാ? അതെ, നീ തന്നെയാ എന്നിട്ട് എല്ലാം നശിപ്പിക്കണേ. നീ ഇതെന്റെ അടുത്ത്, എനിക്ക് ചോറ് വേണ്ട. വലിയ വേറൊന്നും അറിയിപ്പോ. ഇല്ലടാ, ഞാൻ പോവൂല. പോവൂല ഒഴിയാ. അരി സാമ്പാർ കൊടുത്ത അരി കൊണ്ടേ കൊടുക്കണേ. അവന് ഞാൻ തിന്നൂടാ, തിന്നും ഞാൻ. ഇന്നലത്തെ മീൻ കൂട്ടാൻ വെച്ചോട്ടാ. ദൈവമേ, മീൻ കൂട്ടാ വിളിക്കാണ്ടിരുന്നതാണ്. എടാ ആനന്ദേ, നീ ഇവിടെ നോക്കിയേ, ഇത്രയും നല്ല ചാൻസ് നിനക്ക് കിട്ടൂടാ. ഉള്ള നേരം കൊണ്ട് ചെന്ന് ഇഷ്ടമെന്ന് പറഞ്ഞ അവളുടെ അടുത്ത്. എടാ, അതല്ലടാ തുടങ്ങി. ഞാനിപ്പോൾ അവളുടെ ഇഷ്ടമെന്നെല്ലാം പറഞ്ഞാൽ അവൾ ഇവിടെ ഇറങ്ങിപ്പോവും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെ നടക്കണ്ടല്ലോ, അങ്ങനെ തന്നെ അവള് പോട്ടെ. അവള് പോവേന്നില്ല. നിനക്ക് പറ്റില്ല, നീ പറ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. ഇവനെ നിന്നെ കയറി പിടിക്കണോ? ഞാനോ? ഞാനൊന്നും പറയട്ടൂല. നീ അനാവശ്യം ഒന്നും പറയണ്ട, അവൻ അങ്ങനെയൊന്നും പറയില്ല എന്നുള്ളത് എനിക്കറിയാം. ഓ, ഇപ്പൊ നിങ്ങളൊന്നായി കണ്ട. ഏഹേ, ഇത് എല്ലാരും ഉണ്ടല്ല. ഇതെന്താ ഞായറാഴ്ച എന്താ പരിപാടി? ദാസേട്ടൻ, ദാസേണാണ് വീടിന്റെ ഉടമസ്ഥൻ. ആള് കാണാൻ ഒരു പഴഞ്ഞനാണെങ്കിലും ചിന്താഗതി മൂടനാ. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. ആ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നു. നമ്മുടെ കൊച്ചുമോള് നാളെ വരും. അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് അവളെ വീട്ടിൽ നിർത്താനായിട്ട് ചെറിയ ചില ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിങ്ങളൊന്ന് കൂടെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? അല്ല, വേണ്ടേ? വേണ്ടെങ്കി ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. വേണോ? ഞാനെന്തേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു വീട് നോക്കേണ്ടി വരും. അതായിരിക്കും ദാസേട്ടൻ നല്ലത്. അല്ലെങ്കിൽ ഗേൾസ് ഹോസ്റ്റൽ നോക്കോ. അവൾക്കല്ല, നിങ്ങൾക്ക് വേറെ വീട് നോക്കേണ്ടി വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. അവർക്ക് കുഴപ്പമൊന്നുമില്ല ദാസേട്ടാ, നിങ്ങോട്ട് വന്ന് ഇങ്ങോട്ട്. എടാ മണ്ടാ, അയാളോട് നിറക്കിയിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പിന് കിട്ടൂല ഞാൻ പറഞ്ഞേക്കാം. എടാ, പക്ഷെ ഞങ്ങളുടെ പ്രൈവസി, നിന്റെ പൈറേസി, ഒരാളോട് കൂടി നിന്ന് നിന്റെ പൈറേസിക്ക് ഒന്നും പറ്റാൻ പോള. നീ അതൊരു സമ്മതിക്ക്, എന്തെങ്കിലും കാണിക്ക്. പാരാ
അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, അവൾ നാളെ രാവിലെ ഇങ്ങോട്ട് വരും. എടാ അക്ഷേ, നിന്റെ വണ്ടിയാണോടാ വെയിലത്ത് വെച്ചേക്കണം? ഇതുപോലെ വണ്ടി വെയിലത്ത് വെച്ചാലുണ്ടല്ല ടേറ് പൊട്ടി പോകട്ടാ. പൊട്ടിയാ എടാ, പിന്നെ വെയിലത്ത് കൊണ്ട് വണ്ടി വെച്ച ടേറ് പൊട്ടിയല്ലേ. ഇപ്പൊ ഞാൻ ഈ ടേറ് പൊട്ടിയ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നാളിവൻ ആ ജംഗ്ഷനിൽ കൂടി വണ്ടി സ്പീഡ് എടുത്തു അനുഭവിച്ചോ ഇത്രനാള് വണ്ടി വെച്ചിട്ട് പൊട്ടിയല്ലോ. മനസ്സിലായ, ഞാൻ തോക്കാത്തത് ഇതാ വയ്ക്കാത്തത്. ബായ് കബ് കഥം എപ്പ ശരിയാവും? ഇപ്പൊ തീർച്ചയായിട്ടാ. മരുമലയാളൊക്കെ പറയാൻ തുടങ്ങിയ നാളിപ്പോ പെങ്കൊച്ചേർന്നോടുകൂടി ഞങ്ങളുടെ പ്രൈവസി പോവും, അത് ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരുന്നേ, നിന്റെ പ്രൈവസി ഒന്നും പോയൊന്നുമില്ല. അതുമല്ല കൊച്ചു വരട്ടെ, ഞാൻ ഒരു കമ്പനി എടുത്തോളാലോ. അപ്പൊ അതാണ് അളിയന്റെ മനസ്സിലല്ലേ. അതൊന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആര്യ നിനക്ക് സെറ്റ് ആയില്ല. അല്ല, ആയില്ലെങ്കിൽ നിനക്ക് അവളെ നോക്കാലോ. ഓപ്ഷൻ ടു എനിക്കെങ്ങും വേണ്ട, നീ എടുത്തോ. അയാളുടെ കൊച്ചുമോളല്ലേ. ഐശ്വര്യാണല്ലേ, നീ അവളും കാര്യം നോക്കിയായിരിക്കും. ആയിരിക്കും. ബായ്. ഞാൻ കഥം ശരിയായോ? ശുക്രിയ. കഴിഞ്ഞോ? എത്രയായി? 500 രൂപ ചേട്ടാ. 500 രൂപ? തുമാര വരാ എല്ലാവർക്കാ? അവൻ്റെ ഒരു സേട്ട. ബാലേട്ടന്റെ ഈ സംശയം തന്നെ കാർത്തൂൻ ഈ പരുവത്തിലാക്കിയത്. അവളുടെ സമനില തെറ്റിച്ചു. ഇവളുടെ ചത്ത. ഒരു മരുമോള് കറുത്തു പോയെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ചെയ്യാമോ? ശവം. കളിയുടെ സ്കോർ ഒന്ന് നോക്കൂ. നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്തിടാ മിണ്ടാടിച്ച് കാണാം. എനിക്കുള്ള ഈ വൃത്തികെട്ട സ്വഭാവം, സീരിയലാണ് സ്വഭാവം മാത്രം പിടിക്കാത്ത. എന്തിയടാർഭോ ഞങ്ങൾ പറയണെന്ന് ശ്രദ്ധിക്കണ്ടോ? ശരി, നാളെ പുതിയ പിള്ളേർ ഒലിപ്പിക്കാനായിട്ട് കെട്ടിയെടുക്കട്ടെ, കാണിച്ചുതരാം. നിനക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു അക്ഷയ്? നീ ഇങ്ങനെ പറയുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കും. രണ്ടിനും പട്ടയെന്ന് തോന്നുന്നു. ശരിയാക്കി തരാം. ഞാനിപ്പോ പറട്ടോ. സുമതിയുടെ കലപ്പം ഞാൻ അനുസരിച്ചാലടാ. ആനന്ദിന്റെ ഒച്ചല്ല കേട്ടെ, വാ നോക്ക. സ്വാമി അയ്യേ, നീ എന്തിങ്ങനെ? മലയാളികൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന കലാരൂപത്തെ കളിയാക്കാനുള്ള ശിക്ഷയാ. മാറുമോളെ. അക്ഷയ്, ആനന്ദേ എനിക്ക് എടി, നീയേ അടുക്കളയിൽ തൂക്കാൻ പറ തൂക്കിയായിരുന്ന. ഞാൻ മറന്നു, നീ പോകുമ്പോ അതും കൂടി ഇട്ടേക്ക. ആ ഇട്ടേക്ക. ഹായ്. ഹായ്. ആ മീര ദാസങ്ങളുടെ നീസ്. ആ ദാസങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനന്ദേ ആ കുട്ടി എത്തിട്ടോ. ആ ദാ വന്നു. മീരയെ കണ്ട് ആനന്ദ് എന്തിനാണ് ഞെട്ടിയതെന്നല്ലേ.
നിങ്ങളെ പോലെ തന്നെ അതറിയാൻ ആഗ്രഹം എനിക്കുമുണ്ട്. അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. Life is going crazy as we all know, making trouble all the day. If the life is so stressful as we have, chidi tan super bora, chidi unde a little bit of par, kali unde a little strife, for a talk at time, but then let the fun part, leave them in the house.